സ്തുതിയായിരിക്കട്ടെ. പത്താം ക്ലാസ്സിലെ എല്ലാ മക്കളെയും ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കോവിഡ് 19 പശ്ചാത്തലത്തിൽ നൂതന മാധ്യമങ്ങളുടെ സഹായത്തോടെ വിശ്വാസ പരിശീലനം നടത്തുവാൻ നമ്മെ അനുഗ്രഹിച്ച സവിശക്തനായ തമ്പുരാന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. മക്കളെല്ലാവരും കണ്ണുകളടച്ച് കൈകൾ കൂപ്പി പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങുക. അനന്ത കാരുണ്യവാനായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ ചൊരിയുന്ന കരുണാർദ്രമായ സ്നേഹത്തെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്നേ ദിനം അങ്ങയുടെ വചനം ഗ്രഹിക്കുന്നതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. ആമേൻ. മക്കളെ, നിങ്ങൾ എല്ലാവരും ഈശോയെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടല്ലേ? നിങ്ങൾ ഈശോയെ സ്നേഹിക്കുന്നു എന്നതിന്റെ തെളിവാണ് എല്ലാ ഞായറാഴ്ചയും നിങ്ങൾ ഓൺലൈൻ കാറ്റഗറിസം അറ്റൻഡ് ചെയ്യുകയും ടീച്ചേഴ്സ് നൽകുന്ന പ്രവർത്തനം മനോഹരമായി ചെയ്യുകയും ചെയ്യുന്നത്. അപ്പൊ എല്ലാ മക്കൾക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർ ജോസമ്മയും ആനി ടീച്ചറും വളരെ ലളിതമായിട്ട് കൂതാശകൾ എന്താണെന്നും അതിൻ്റെ പ്രാധാന്യം എന്താണെന്നും നിങ്ങൾക്ക് വ്യക്തമാക്കി തന്നു. എങ്കിലും കൂതാശ എന്നുള്ളൊരാശയം പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വരുവാനായിട്ട് ടീച്ചറൊരു പാട്ട് പാടാം. എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരിക്കുക. ഓക്കെ. ഏകദേശം 12 വർഷത്തോളം അദ്ദേഹം മുട്ടുമ്മയിൽ നിന്ന് പ്രാർത്ഥിച്ചു.
പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇടവക ജനങ്ങൾ മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അനേക മക്കൾ, പ്രത്യേകിച്ച് പ്രഭുക്കന്മാർ, പണ്ഡിതന്മാർ, മെത്രാന്മാർ ഉൾപ്പെടെയുള്ള സമൂഹം ഇദ്ദേഹത്തിന്റെ ഉപദേശം സ്വീകരിക്കുവാനായിട്ട്, ഉപദേശം കേൾക്കുന്നതിനായിട്ട് ഓടി അലയുവാൻ തുടങ്ങി. മക്കളെ, ആരായിരുന്നു വിശുദ്ധൻ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആരായിരുന്നു ആ വിശുദ്ധൻ. വിശുദ്ധ ജോൺ മരിയ ബിയാനി. നമ്മുടെ സഭ വൈദികരുടെ മധ്യസ്ഥനായിട്ട് വണങ്ങുന്ന വിശുദ്ധൻ, വിശുദ്ധ ജോൺ മരിയ ബിയാനി. മിസ്റ്റർ ജോൺ മരിയ ബിയാനിക്ക് സ്വർഗത്തിന്റെ പാത, അല്ലെങ്കിൽ അനേകം ആത്മാക്കളെ സ്വർഗത്തിന്റെ പാത കാണിച്ചു കൊടുക്കുവാൻ വിശുദ്ധ ജോൺ മരിയ ബിയാനിയെ ശക്തിപ്പെടുത്തിയ കൂതാശ ഏതാ? ആ കൂതാശയെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ഏതാണ് ആ കൂതാശ? ഗുഡ്, തിരുപ്പട്ടം. തിരുപ്പട്ടം എന്ന കൂതാശയെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുവാൻ പോകുന്നത്. എന്താണ് തിരുപ്പട്ടം? നിങ്ങളത് പറഞ്ഞേ, എന്താണ് തിരുപ്പട്ടം? തിരുപ്പട്ടം എന്നാൽ ക്രിസ്തു നിർവഹിച്ചതും സഭയില് അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചതുമായ സുവിശേഷ പ്രഘോഷണ ദൗത്യം യുഗാന്തം വരെ നമ്മുടെ സഭയില് തുടർന്നു കൊണ്ടു പോകുന്ന, അല്ലെങ്കിൽ നിർവഹിക്കപ്പെട്ടു പോകുന്നത് തിരുപ്പട്ടം എന്ന കൂതാശയിലൂടെയാണ്. സാനിയക്ക് മനസ്സിലായോ എന്താണ് തിരുപ്പട്ടം? മിടുക്കി, തിരുപ്പട്ടം എന്തായിരുന്നു? തിരുപ്പട്ടം എന്നാൽ ക്രിസ്തു നിർവഹിച്ചതും അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചതുമായ സുവിശേഷ പ്രഘോഷണ ദൗത്യം നമ്മുടെ സഭയില് യുഗാന്തം വരെ നിർവഹിക്കപ്പെടുന്നത് തിരുപ്പട്ടം എന്ന ഈ കൂതാശയിലൂടെയാണ്. ഈ തിരുപ്പട്ടം കൂതാശ സ്വീകരിക്കുന്നവർ ക്രിസ്തുവിന്റെ നാമത്തിൽ വചനവും കൃപയും കൊണ്ട് നമ്മുടെ സഭയെ മേയ്ക്കുവാൻ പ്രതിഷ്ഠിക്കപ്പെടുന്നു. നിങ്ങൾക്കറിയോ മക്കളെ, യേശു ക്രിസ്തു തന്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്ന വേളയിൽ ഈ ലോകത്തോട് മുഴുവൻ ആഹ്വാനം ചെയ്തു. എന്താണ് ആഹ്വാനം ചെയ്തത്? മാനസാന്തരപ്പെടുവേ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. എന്താണ് ഈശോ പറഞ്ഞത്? മാനസാന്തരപ്പെടുവേ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതേ മക്കളെ, നമ്മളെ മാനസാന്തരപ്പെടുത്തുവാനും ദൈവരാജ്യത്തിന് അവകാശികളാക്കി തീർക്കുവാനും ദൈവരാജ്യം പടുത്തുയർത്തുവാനുമായിട്ട് ക്രിസ്തു തന്റെ വിശുദ്ധമായ അധികാരം തന്റെ അപ്പോസ്തലന്മാർക്ക് നൽകുകയുണ്ടായി. ഈ വിശുദ്ധമായ അധികാരമാണ് ഓരോ പുരോഹിതനും നൽകപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഓരോ പുരോഹിതനും ആരാ? യഥാർത്ഥത്തിൽ അവർ ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സ്ഥാനത്തിൽ കൊണ്ട് നമ്മുടെ സഭയെ മേയ്ക്കാൻ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളവരാണ്. അടുത്തതായി നമുക്ക് തിരുപ്പട്ടം എന്ന പദത്തിന്റെ അർത്ഥം പരിശോധിക്കാം. പട്ടം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ദിയോ എന്ന് പറഞ്ഞേ, എന്താണ് പട്ടം എന്ന പദത്തിന്റെ അർത്ഥം? വെരി ഗുഡ്, സ്ഥാനം അല്ലെങ്കിൽ പദവി. അപ്പോൾ തിരുപ്പട്ടം എന്നാലോ? തിരുപ്പട്ടം എന്നാൽ വിശുദ്ധമായ സ്ഥാനം അല്ലെങ്കിൽ വിശുദ്ധമായ പദവി. മക്കളെ, ഇത് സാധാരണ ഒരു പദവിയോ സാധാരണ ഒരു സ്ഥാനമോ അല്ല. നമ്മൾ വിശുദ്ധ ഗ്രന്ഥം പരിശോധിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുവാൻ സാധിക്കും, യേശു തന്റെ അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് മലമുകളിൽ പോയി പ്രാർത്ഥിച്ചു. ലൂക്കായുടെ സുവിശേഷം 6:12 ഇപ്രകാരം പറയുന്നു: ആ ദിവസങ്ങളിൽ അവിടുന്ന് മലമുകളിൽ പോയി പ്രാർത്ഥിച്ചു. രാത്രി മുഴുവൻ ചിലവഴിച്ചു. മക്കളെ, രാത്രി മുഴുവൻ അവിടുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നത്. ആ അപ്പോസ്തലന്മാരുടെ പിന്തുടർച്ചക്കാരാണ് നമ്മുടെ പുരോഹിതർ. അപ്പോൾ ക്രിസ്തു നിർവഹിച്ച ദൗത്യം തന്നെയാണ്, ക്രിസ്തു നിർവഹിച്ച സുവിശേഷ പ്രഘോഷണ ദൗത്യം തന്നെയാണ് അവിടുന്ന് അപ്പോസ്തലന്മാരെ ഗ്രഹിക്കുക. ഈ ദൗത്യം ഇന്നും യുഗാന്തം വരെ നമ്മുടെ സഭയിൽ തുടർന്നു കൊണ്ടുപോകുന്നത് ഈ പുരോഹിത ഗണമാണ്. അപ്പോ തിരുപ്പട്ടം എന്ന പദത്തിന്റെ അർത്ഥം എന്തായിരുന്നു എന്നാ പറഞ്ഞത്? തിരുപ്പട്ടം എന്നാൽ വിശുദ്ധമായ സ്ഥാനം അല്ലെങ്കിൽ വിശുദ്ധമായ പദവി. അടുത്തത്, തിരുപ്പട്ടത്തെ നമ്മൾ പട്ടം കൊടുക്കലെന്നും പറയാറുണ്ട്, ഓർഡിനേഷൻ. ഇതിൽ ഓർഡിനസ് എന്ന ലത്തീൻ പദത്തിൽ നിന്നാണ് ഓതോ എന്ന പദം ഉണ്ടായിട്ടുള്ളത്. എന്താണ് ഓർഡിനൻസ് എന്ന പദം, അല്ലെങ്കിൽ ഓർഡിനേഷൻ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഭരണസമിതിയിൽ പങ്കുകാരാക്കുക. അപ്പോൾ ഓർഡിനേഷൻ എന്ന പദം ലത്തീൻ പദമായ ഓർഡിനൻസ് നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഇതുപോലെ തന്നെ തിരുപ്പട്ടത്തെ നമ്മൾ പ്രതിഷ്ഠാകർമ്മമെന്നും പറയുന്നു. ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് വേണ്ടി പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായിട്ട് ക്രിസ്തുവിൻ്റെ സഭയിൽ നിന്ന് തന്നെ പ്രത്യേകം ചിലരെ തിരഞ്ഞെടുത്ത് അവിടുത്തെ വിശുദ്ധീകരണ ദൗത്യം ഏൽപ്പിക്കുന്നതാണ് പ്രതിഷ്ഠാകർമ്മം. ക്രിസ്തുവിൻ്റെ സഭയിൽ നിന്ന് തന്നെ ചിലരെ പ്രത്യേകം തിരഞ്ഞെടുത്ത്
പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായിട്ട് വിശദീകരണ ദൗത്യം ഏൽപ്പിക്കുന്നു. അപ്പൊ തിരുപ്പട്ടം, പട്ടം കൊടുക്കല്, പ്രതിഷ്ഠാകർമ്മം എന്നിങ്ങനെ മൂന്ന് പേരിൽ നമ്മളതിനെ വിശേഷിപ്പിക്കുന്നു. അപ്പോ പുരോഹിതന്മാർ ക്രിസ്തുവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മുടെ സഭയെ മേയ്ക്കുവാൻ പ്രതിഷ്ഠിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മക്കളെ, നമ്മുടെ ഇടവകയിൽ ഓരോ പുരോഹിതനും നമ്മൾ വലിയൊരു ശ്രേഷ്ഠമായ പദവി കൊടുക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ പൗരോഹിത്യത്തെ കളങ്കപ്പെടുത്തുവാൻ സാത്താൻ നിരവധി കുടില തന്ത്രങ്ങൾ മെനയുന്നുണ്ട്. അതിന്റെ ഫലം എന്താവും? അതിന്റെ ഫലമായിട്ട് വലിയൊരു വിശ്വാസ സമൂഹം തന്നെ വിശ്വാസ രാഹിത്യത്തിലേക്ക് നയിക്കപ്പെടും. അങ്ങനെ നമ്മൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തില് നമ്മുടെ കുടുംബ ജീവിതത്തിലാവട്ടെ, തൊഴിൽ മേഖലയിലാവട്ടെ, പൗരോഹിത്യത്തിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. നമ്മുടെ കുടുംബ ജീവിതത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുവാനും നമ്മൾ പ്രാർത്ഥനാ ചൈതന്യം നിറച്ച് നമ്മളെ ദേവാലയത്തോട് ചേർത്ത് നിർത്തി ദൈവജനമായി പടുത്തുയർത്തുവാനും നമ്മുടെ വിഹാരിയച്ഛനൊക്കെ ഒത്തിരി പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ അച്ഛന്മാർ കൂടെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ പുരോഹിതന്മാരെ സമർപ്പിച്ചുകൂടെ നമ്മൾ പ്രാർത്ഥിക്കുക. അവരുടെ നിർമ്മലമായ ആ ഒരു പദവി അവര് വളരെ വിശുദ്ധമായി കാത്തുസൂക്ഷിക്കുവാനും സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും അവരെ ശക്തിപ്പെടുത്തുവാനായിട്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ കാണുവാൻ പോകുന്നത് പൗരോഹിത്യം പഴയ നിയമത്തിൽ. എന്താണ് പഴയ നിയമത്തിൽ പൗരോഹിത്യത്തെ കുറിച്ച് എന്താ പറയുന്നത്? ആരായിരുന്നു ദൈവത്തിന്റെ സ്വന്തം ജനത? മക്കൾക്കറിയോ ആരായിരുന്നു ദൈവത്തിന്റെ സ്വന്തം ജനത? ഇസ്രയേൽ ജനതയായിരുന്നു ദൈവത്തിന്റെ സ്വന്തം ജനത, അല്ലെങ്കിൽ വിശുദ്ധമായ ജനത. ഈ ഇസ്രയേൽ ജനതയില് 12 ഗോത്രങ്ങളില് ലേവി ഗോത്രത്തെയാണ് അവിടെ നിന്ന് എന്തിനായി തിരഞ്ഞെടുത്തത്? ദൈവാരാധന ശുശ്രൂഷയ്ക്കായിട്ട് അവിടെ നിന്ന് തിരഞ്ഞെടുത്തത്. സത്യ 3:12 ഇപ്രകാരം പറയുന്നുണ്ട്, ഇസ്രയേലിലെ ആദ്യ ജാതന്മാർക്ക് പകരം ഞാൻ ലേവി ഗോത്രത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു, അവർ എനിക്കുള്ളവരാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇസ്രയേലിലെ ആദ്യ ജാതന്മാർക്ക് പകരം ഞാൻ ലേവി ഗോത്രത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു, അവർ എനിക്കുള്ളവരാണ്. ലേവി ഗോത്രത്തിന്റെ അവകാശം ദൈവം തന്നെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ പഴയ നിയമത്തില് ദൈവത്തിന്റെ അവകാശം ലേവി ഗോത്രമാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ അവകാശം പുരോഹിത ജനമാണെന്നാണ് പറയുന്നത്. പഴയ നിയമത്തില് പുരോഹിതന്മാർ എന്താണ് ചെയ്തിരുന്നത്? അവർ മനുഷ്യരുടെ പാപങ്ങളെ പ്രതി പ്രാർത്ഥനകളും യാചനകളും ബലികളും ദൈവസന്നിധിയിൽ അർപ്പിക്കുവാൻ നിയോഗിക്കപ്പെട്ടവരായിരുന്നു. അവരാദ്യം തങ്ങളുടെ പാപങ്ങളെ പ്രതി ബലിയർപ്പിക്കുന്നു, പിന്നീട് മനുഷ്യരുടെ മാനവ മക്കളുടെ പാപങ്ങളെ പ്രതി ബലികളും പ്രാർത്ഥനകളും യാചനകളും ദൈവസന്നിധിയിൽ അർപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. നമുക്കിനി അടുത്തതായിട്ട് മെൽക്കീസെദെക്കും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം, അവർ തമ്മിലുള്ള സാദൃശ്യം എന്താണെന്ന് പരിശോധിക്കാം. മക്കളെ റെഡിയല്ലേ? നമുക്ക് നോക്കാം. ആരായിരുന്നു മെൽക്കീസെദെക്? മെൽക്കീസെദെക് സാലേമിലെ രാജാവായിരുന്നു, അതേസമയം അത്യുന്നത ദൈവത്തിന്റെ പുരോഹിതനും ആയിരുന്നു. മെൽക്കീസെദെക്കിന് മാതാവോ പിതാവോ ഉണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന് വംശ പാരമ്പര്യവുമില്ല. മെൽക്കീസെദെക്കിന്റെ നാളുകൾക്ക് ആരംഭമോ അവസാനമോ ഇല്ല എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. അപ്പോൾ മെൽക്കീസെദെക്ക് നിത്യ പുരോഹിതനാണെന്നാണ് ബൈബിളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. മാത്രമല്ല മക്കളെ, അബ്രഹാം രാജാക്കന്മാരെ തോൽപ്പിച്ച് മടങ്ങി വരുന്ന വേളയിൽ മെൽക്കീസെദെക് അപ്പവും വീഞ്ഞും കാഴ്ചവെച്ച് അബ്രഹാത്തെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നുണ്ട്. പുരോഹിതന്മാർക്കുള്ള പ്രഥമ പ്രധാനമായ ഒരു ദൗത്യമാണ് ആശീർവദിക്കുക. അപ്പോൾ ഇത് മെൽക്കീസെദെക് അനുഷ്ഠിച്ച പുരോഹിത ധർമ്മമായിട്ടാണ് കാണുന്നത്. പഴയ നിയമത്തിൽ മെൽക്കീസെദെക് അനുഷ്ഠിക്കുന്ന ഇതേ ധർമ്മം തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു പെസഹാ നാളില് അപ്പവും വീഞ്ഞും ഉയർത്തി ആശീർവദിക്കുന്നത് കാണാം. അപ്പോൾ മെൽക്കീസെദെക്കിന്റെ ക്രമപ്രകാരം യേശു ക്രിസ്തു നിത്യ പുരോഹിതനാണ്. യേശുവിൻ്റെ കാലം പരിശോധിച്ചാൽ അവിടെയും നമുക്ക് ആദ്യവും അവസാനവും കാണുവാൻ സാധിക്കുന്നില്ല. ദാവീദിൻ്റെ പുത്രനാണ് യേശു എന്ന് പറയുന്നുവെങ്കിലും യേശു ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, ക്രിസ്തു ദാവീദിൻ്റെ പുത്രനാണെന്ന് നിയമജ്ഞർ പറയുന്നത് എങ്ങനെ? കാരണം ദാവീദ് തന്നെ അവനെ കർത്താവെന്ന് വിളിക്കുന്നു, പിന്നെ എങ്ങനെയാണ് അവൻ അവൻ്റെ പുത്രനാകുന്നത്? യേശു വീണ്ടും പറയുന്നു, അബ്രഹാത്തിന് മുൻപേ ഞാനുണ്ട്. മക്കളെ, ഇതിൽ നിന്നെല്ലാം യേശുവിൻ്റെ നിത്യത നമുക്ക് കൂടുതൽ വെളിവാക്കപ്പെടുന്നു. മെൽക്കീസെദെക്ക് എന്ന പേരിൻ്റെ അർത്ഥം എന്താണ്?
എൻ്റെ രാജാവ് നീതിയാണ്. നീതിയുടെയും സമാധാനത്തിൻ്റെയും രാജാവായ ക്രിസ്തു നിത്യ പുരോഹിതനുമാണ്. അതുകൊണ്ട് മെൽക്കീസെദെക്ക് ദൈവപുത്രന്റെ മാതൃകയാണ്. ബന്ധപ്പെടുത്തി ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നതിലൂടെ അനാദി മുതലേ ക്രിസ്തുവിന്റെ പൗരോഹിത്യവും രാജ്യത്വവും നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. എന്തൊക്കെ കാര്യങ്ങളായിരുന്നു? ആദ്യം നമ്മൾ തിരുപ്പട്ടം എന്താണെന്ന് കണ്ടു. തിരുപ്പട്ടത്തിന് പ്രതിഷ്ഠാകർമ്മെന്നും പട്ടം കൊടുക്കലെന്നും പറയുന്നു എന്ന് മനസ്സിലാക്കി. തിരുപ്പട്ടം എന്ന കൂതാശിയുടെ പ്രാധാന്യം മനസ്സിലാക്കി. അതിനുശേഷം നമ്മൾ പൗരോഹിത്യം പഴയ ഉടമ്പടിയിൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. അവസാനം നമ്മൾ മെൽക്കീസെദെക്കും ക്രിസ്തുവും തമ്മിലുള്ള സാദൃശ്യവും കണ്ടു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ തുടർ പ്രവർത്തനമായിട്ട് ടീച്ചർ നിങ്ങൾക്ക് തരുവാൻ പോകുന്നത് പൗരോഹിത്യത്തിൻ്റെ മഹത്വം വ്യക്തമാക്കുന്ന ഏതെങ്കിലും ഒരു വിശുദ്ധൻ്റെ ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കുക. അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു വിശുദ്ധൻ്റെ പൗരോഹിത്യത്തിൻ്റെ മഹത്വം കാണിക്കുന്ന ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കി നിങ്ങൾ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക. ഒരു നിമിഷം എല്ലാവരും ഒന്ന് കണ്ണടച്ച് കൈകൂപ്പുക. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്നേ ദിനം അങ്ങയുടെ വചനം ഗ്രഹിക്കുന്നതിന് ഞങ്ങൾ ഒരുക്കിയതിന് അങ്ങേക്ക് ഞങ്ങൾ 1000 നന്ദി അർപ്പിക്കുന്നു.